Hello everyone, welcome to CS Learning Hub. Now, we will discuss the data structure in the array. We will discuss the elements in the access. Then, linked list we will discuss. Then, different kinds of linked list we discuss. Then, operations we will discuss. Then, we will discuss the next data structure stack. Stack is a linear data structure. Okay. Then, we will discuss the array. Linked list ആയിക്കോട്ടെ ഇങ്ങനെയാണ് elements നെ ഒക്കെ നമ്മൾ access ചെയ്തിരുന്നത് array ൽ നമ്മൾ എങ്ങനെയാണ് elements നെ access ചെയ്തിരുന്നത് നമ്മൾ അതിന്റെ index വെച്ചിട്ടാണ് നമ്മൾ access ചെയ്തിരുന്നത് അല്ലേ random ആയിട്ട് നമുക്ക് element നെ array ൽ നിന്ന് access ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതിനെ linked list എടുക്കാനെങ്കിലോ എങ്ങനെയാണ് elements നെ access ചെയ്തിരുന്നത് sequential ആയിരുന്നു നമ്മൾ elements നെ ഒക്കെ access ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇവിടെ stack ൽ എങ്ങനെയാണ് elements access ചെയ്യുന്നത് വെച്ചാൽ ഒരു rule നെ follow ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു principle ഉണ്ട് stack നെ last in first out. அது என்னதா நமக்கு டீடைலாயிட் പറയാം. அப்போ இப்போ ஒரு ஸ்டாக்கினே ஒரு ரியல் டைம் எக்ஸாம்பிள் പറയാണെങ്കില് இப்போ இവിടെ நமக்கு ஃபிகரில் காணாம் கலெக்ஷன் ஆஃப் பிளேட்ஸ் இங்க அடுக்கி வச்சிருக்கிறது காணா അല്ലേ. இதில இருந்து ஏது பிளேட்டினே ஏது பிளேட் ആയിരിക്കും இവിടെ ആദ്യം വെച്ചിട്ടുണ്ടായിരിക്കா. இ தாழே காண பிளேட் ആയിരിക്കും ആദ്യം വെച്ചിട്ടുണ്ടായിരിക്கா അല്ലേ. പക്ഷേ നമ്മൾ எடுக்கும்போது ஏது பிளேட் ആണ് ஃபர்ஸ்ட் எடுக்கா. மேலே உள்ள பிளேட் ആണ് நம்ம ஃபர்ஸ்ட் எடுக்கா. அதாவது டாப்பில் നിന്നാണ് நம்ம ஃபர்ஸ்ட் ஒரு பிளேட் எடுக்கிறது. அப்ப இதான லாஸ்ட் இன் ஃபர்ஸ்ட் அவுட் എന്ന് വെച്ചാ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നது. ஓகே. இப்ப வேற ஒரு எக்ஸாம்பிள் പറയാണെങ്കിൽ ஒரு டிஸ்கின்ட ஸ்டாக்கில் இப்போ நம்ம ஒரு டிஸ்க் ஸ்டாக் உண்டு அதில் நம்ம ஒரு ஃபர்ஸ்ட் ஒரு டிஸ்க் இன்சர்ட் செய்து அகைன் ஒரு டிஸ்க் இன்சர்ட் செய்து தென் ஒரு டிஸ்கும் கூட நம்ம இன்சர்ட் செய்யணும்னு விசாரிக்கா ஓகே இனி நம்ம இதில் இப்போ ஃபர்ஸ்ட் இன்சர்ட் செய்த டிஸ்க் ஏதான இதான அல்லே இதான நம்ம டாப் என்று சொன்ன பொசிஷன் ஓகே டாப்பி கூட என்ன நம்ம இன்சர்ட் செய்யிறது அதுபோல தான் டாப்பி கூட என்ன நம்ம இதனை எடுக்கிறதும் அல்லே அதாவது இவட எந்தா மீன் செய்யணும்னு வச்சா இப்போ ஒரு ஸ்டாக் எடுக்கணும்னா நம்ம இன்சர்ட் எலமெண்ட்ஸ்னே இன்சர்ட் செய்யும்போதும் டெலீட் செய்யும்போதும் ஒரு பொசிஷனிலூட மாத்திரான நம்ம இன்சர்ஷனும் டெலீஷனும் செய்யுது அது டாப் என்று சொன்ன ஒரு பொசிஷன் உண்டாயிருக்கும் ஆ பொசிஷனிலூடையான நம்ம இன்சர்ஷனும் டெலீஷனும் செய்யுது அப்போ ஒரு ஸ்டாக் என்று பரையானെങ്കിൽ இப்போ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് വിചാരിക്കുക ദെൻ സ്റ്റാക്കിൽ ഇപ്പോൾ എലമെൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് സ്റ്റാക്കിനൊരു ഇൻസേർട്ടിങ് പൊസിഷൻ ഉണ്ടായിരിക്കും അതിന് നമ്മൾ ടോപ്പ് എന്നാണ് പറയുക ഓക്കെ ഈ ടോപ്പിൽ കൂടെ ആയിരിക്കും നമ്മൾ എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നത് ദെൻ ഈ ടോപ്പിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ എലമെൻറ്റിനെ റിലീസ് ചെയ്യുന്നതും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്ത എലമെൻറ്റിനെ നമുക്ക് ലാസ്റ്റാണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ലാസ്റ്റ് എലമെൻ്റ് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെൻ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക മെയിനായിട്ടും സ്റ്റാക്കിന് രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത് ടു ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പുഷ് ആൻഡ് പോപ്പ് എന്നാണ് പറയുക പുഷ് എന്ന് പറയുമ്പോൾ പുഷിങ് ഓർ ഇൻസേർട്ടിങ് എൻ എലമെൻ്റ് ഓൺ ദ സ്റ്റാക്ക് സ്റ്റാക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു എലമെൻ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുക പുഷ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്നാണ് പറയുക പോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ നിന്നൊരു എലമെൻ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പോപ്പ് എന്നാണ് പറയുക ഓക്കെ ഇങ്ങനെ രണ്ട് ബേസിക് ഓപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇതല്ലാതെ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് പീക്ക് പീക്ക് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഗെറ്റ് ദ ടോപ്പ് ഡാറ്റ എലമെൻ്റ് ഓഫ് ദ സ്റ്റാക്ക് വിത്തൗട്ട് റിമൂവിങ് ഇറ്റ് അതായത് ടോപ്പിലുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറഞ്ഞ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് ടോപ്പ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോപ്പ് എന്നും പറയുക പക്ഷേ പോപ്പും പീക്കും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് എലമെൻറ്റിൻ്റെ ആക്സസ് എയിം ചെയ്യും ഒപ്പം തന്നെ ആ എലമെൻറ്റിനെ അവിടെ ഡിലീറ്റ് ചെയ്യും ഇവിടെ പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആക്സസ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ആ എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല അത് സ്റ്റാക്കിൽ തന്നെ ഉണ്ടായിരിക്കും പോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് ആ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഈസ് ഫുൾ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ചെക്ക് ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു പുഷ് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എലമെൻറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റാക്ക് ഫുള്ളാണോ സ്റ്റാക്ക് ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ സ്റ്റാക്ക് ഓവർഫ്ലോ എന്നാണ് അതിനെ പറയുക അതുപോലെ തന്നെ ഈസ് എംപ്റ്റി എന്ന് വെച്ചാൽ ചെക്ക് ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി അതായത് സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആദ്യം സ്റ്റാക്കിൽ
സ്റ്റാക്ക് എംറ്റി ആണെന്ന് ചെക്ക്, അല്ലെങ്കിൽ അവിടെ എറർ ഒക്കെ അറിയും അല്ലേ. ഇപ്പോൾ ഒരു എംറ്റി സ്റ്റാക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോപ്പ് ഓപ്പറേഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ എറർ ഒക്കെ അറിയും. അപ്പോൾ എറർ ഒക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാക്ക് എംറ്റി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് എംറ്റി ആണെന്നുണ്ടെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. എംറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എലമെൻറ്റിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും എങ്ങനെയാണ് സ്റ്റാക്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുഷ് ഓപ്പറേഷൻ നോക്കാം. പുഷ് ഓപ്പറേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു സ്റ്റാക്കിൽ നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിഗർ നോക്കി ഇവിടെ നമുക്ക് സ്റ്റാക്ക് കാണാനായിട്ട് പറ്റും. ഈ സ്റ്റാക്കിൽ എത്ര എലമെൻസ് ഉണ്ട്, 4 elements ഉണ്ട്. ദെൻ നമുക്ക് ടോപ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കറണ്ട് എലമെൻറ്റിനെയാണ് പോയിൻറ്റ്, സ്റ്റാക്കിലുള്ള കറണ്ട് എലമെൻറ്റിനെയാണ് ടോപ്പ് പൊസിഷൻ പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിനെയും ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ടോപ്പിൻ്റെ വാല്യൂടെ ഇൻക്രിമെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ എലമെൻറ്റിനും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടോപ്പിൻ്റെ വാല്യൂടെ ഡിക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുഷ് ഓപ്പറേഷൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണല്ലോ നടക്കാന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യുന്നത്, ചെക്ക് ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ. ആദ്യം നമ്മൾ സ്റ്റാക്ക് ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഒരു എലമെൻറ്റിന് നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാക്ക് ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർഷൻ അലൗഡ് അല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാക്ക് ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. അത് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞു, ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു. ദെൻ ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ പ്രൊഡ്യൂസ് എൻ എറർ ആൻഡ് എക്സിറ്റ്. അപ്പോൾ സ്റ്റാക്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു എറർ പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ എക്സിറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇഫ് ദ സ്റ്റാക്ക് ഈസ് നോട്ട് ഫുൾ, ഇപ്പോൾ ഫുൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ദ ടോപ്പ് ടു പോയിൻറ്റ് ദ നെക്സ്റ്റ് എംപ്റ്റി സ്പേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലമെൻറ്റിന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് എലമെൻറ്റിനെയാണ്, സ്റ്റാക്കിലുള്ള കറണ്ട് എലമെൻറ്റിനെയാണ് ടോപ്പ് എലമെൻറ്റ് പോയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ആഡ് എ ഡാറ്റ എലമെൻറ്റ് ടു ദ സ്റ്റാക്ക് ലൊക്കേഷൻ വെർ ടോപ്പ് ഈസ് പോയിൻ്റ്. അപ്പോൾ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത്, ആ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ ഡാറ്റ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക, ദെൻ റിട്ടേൺ സക്സസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ചെക്ക് ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യാണ്, പുഷ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഇഫ് നോട്ട് ഈക്വൽ ടു ഈസ് ഫുൾ, അപ്പോൾ ഫുൾ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യണം അല്ലേ. അതാണ് ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1, ദെൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു ഡാറ്റ. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും, ദെൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞതിലേക്ക് ഡാറ്റയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സപ്പോസ് ഇ എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ പൊസിഷൻ ഇപ്പോൾ 4 ആണ്. ടോപ്പ് എന്ന് പറഞ്ഞത് 4 + 1 = 5 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ഓഫ് 5, സ്റ്റാക്ക് ഓഫ് 5 എന്തായിരിക്കും, ഇ എന്ന് പറഞ്ഞ എലമെൻ്റ് ആയിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പോപ്പ് ഓപ്പറേഷൻ എന്താ നോക്കാം. പോപ്പ് ഓപ്പറേഷൻ ഇതുപോലെ എന്തൊക്കെ നടക്കുന്നത് സ്റ്റാക്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, സ്റ്റാക്ക് ഈസ് എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇവിടെ സ്റ്റാക്ക് എംറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീഷൻ പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം നമ്മൾ എംറ്റി ആണെന്ന് ചെക്ക് ചെയ്യണം. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംറ്റി പ്രൊഡ്യൂസ് എൻ എറർ ആൻഡ് എക്സിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാക്ക് എംറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ എലമെൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ഡിലീഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റാക്ക് എംറ്റി ആണെങ്കിൽ ജസ്റ്റ് ഒരു എറർ പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ എക്സിറ്റ് ചെയ്യുക. ദെൻ ഇഫ് സ്റ്റാക്ക് ഈസ് നോട്ട് എംറ്റി, ആക്സസ് ദ ഡാറ്റ എലമെൻറ്റ് ആൻഡ് അറ്റ് വിച്ച് ടോപ്പ് ഈസ് പോയിൻറ്റിങ്. അപ്പോൾ സ്റ്റാക്ക് ഈസ് എംറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് പോയിൻറ്റ് ചെയ്യുന്ന എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുക, ദെൻ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്യണം ബൈ 1, റിട്ടേൺ സക്സസ്. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും റാൻഡം എലമെൻറ്റിനെ ആക്സസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ടോപ്പ് എന്ന് പറഞ്ഞ പോയിൻ്ററിൽ കൂടെ മാത്രമാണ് നമുക്ക് ഒരു ഇൻസേർഷനും ഡിലീഷനും പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ടോപ്പ് എവിടേക്കാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ എലമെൻറ്റിനെ മാത്രമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റാൻഡം ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ സ്റ്റാക്കിൽ എത്ര എലമെൻ്റ് ഉണ്ട്, എ ബി സി ഡി ഇ, 5 elements ഉണ്ട് അല്ലേ. ഇപ്പോൾ ടോപ്പ് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഇ എന്ന് പറഞ്ഞൊരു എലമെൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്,
top in the value namula decrement edu, then top up point in the deload irikum. Appo C program namaku nokkam. Ivide pop ennu oru function use edittunde. Then namal endha check cheyyanamne is empty aanu namal check cheyyana. Appo ivide if not equal to is empty. Ippo empty allengil namal endha cheyyendathu data equal to stack of top. Data ennu parayunnathu stack inde top ilulla element stack inde top ilulla element ne mathrana namukku delete cheyananayittu pattullu top evidekkano point cheyidekkunnathu aa element ne mathrana namukku delete cheyananayittu pattullu appo stack of top ennu parayunnathu ip e aayirikkum alle then top equal to top minus 1 then return data else case nu enna cheyyanathu stack is empty aanu empty aanu nendengile nammal error message print edekkana stack enda nu parnu stack nu enna linear data structure aanu adilike insertion um deletion um possible aavunnathu top nu parnu entity kuda maatram.